ഡയലോഗ് വേഴ്സസ് ഡയലോഗിലേക്കാണ്. അതെ, കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വിമർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വഖഫ് നിയമം നടപ്പാക്കുന്നതിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണത്തിന് ലീഗ് ശ്രമിക്കുന്നതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. സമരത്തെ വർഗീയവൽക്കരിക്കാൻ സിപിഎം ശ്രമിക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു. ആ പ്രതികരണങ്ങളിലേക്ക് മുസ്ലിം ലീഗിന് അത്രമുള്ള എതിർപ്പുള്ള ഒരു ബില്ല് നിയമസഭ പാസാക്കിയാൽ മുസ്ലിം ലീഗ് നിയമസഭയിൽ നോക്കിയിരിക്കുമോ? എതിർപ്പുള്ള ബില്ലാകുമ്പോൾ അവർ ബില്ലിന്റെ കോപ്പികൾ പിച്ചിച്ചിന്ത്യ ചരിത്രം കേരള നിയമസഭയ്ക്കില്ലേ? അവസാന സ്പീക്കർ വോട്ടെടുപ്പിന് വെച്ചു, ശബ്ദ വോട്ടെടുപ്പോട് കൂടിയാണ് പാസ്സാക്കിയത്. മുസ്ലിം ലീഗ് പോൾ പോലും ചോദിച്ചില്ല നിയമസഭയിൽ. ഇപ്പോൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ബോധപൂർവമാണ്. വഖഫ് ബോർഡിന്റെ മുമ്പിലുള്ള പ്രശ്നം, വഖഫ് സ്വത്തുക്കൾ വളരെയധികം അന്യാധീനപ്പെട്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ട വഖഫ് സ്വത്തുക്കൾ പലരും കൈയടക്കി വെച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. അത് ഓരോന്നോരോന്നായി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വഖഫ് ബോർഡിനെ തടയാനാണ് ഈ സമരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപം നടത്തുന്നത്. അല്ലാതെ വഖഫ് സമരം ഭരണഘടന കൊടുത്ത ഒരു അവകാശത്തിന് എതിരെ, ഒരു ന്യൂനപക്ഷാവകാശം എന്നുള്ള നിലയിൽ കൊടുത്ത പ്രൊട്ടക്ഷനെതിരായി കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിനെതിരായി നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ഒരു സമരമാണ് അത്. യു ഡി എഫ് തലത്തിൽ അതിൻ്റെ എതിർപ്പ് ഞങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട്. ലീഗ് അതിൻ്റെ എതിർപ്പ് വളരെ ശക്തമായി തന്നെ പ്രകടമാക്കിയിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിന് ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടിക്കെതിരായിട്ടുള്ള സമരമാണ്, ഗവൺമെൻറ്റിൻ്റെ നടപടി. അതെങ്ങനെ വിഭാഗീയം വർഗീയമാക്കുക? അപ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വിഭാഗീയതയും വർഗീയതയും ആരോപിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷം. അതൊരു വില കുറഞ്ഞ തന്ത്രമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.